എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അപർണ ബാലമുരളി കേന്ദ്ര കഥാപാത്രമാകുന്ന സുധീഷ് രാമചന്ദ്രന്റെ തീപ്പൊരി ത്രില്ലർ ഇനി ഉത്തരം വിജയകരമായി പ്രദർശനം തുടരുന്നു. കൊരങ്ങമ്മയുടെ പാല് മത്സരിച്ച് കുടിക്കുകയാണ് ഈ പട്ടിക്കുട്ടികൾ. തന്റെ മക്കൾ അല്ലെങ്കിൽ എന്താ, മക്കൾക്കൊപ്പം പട്ടിക്കുട്ടികളുടെ വിശപ്പ് കിട്ടാനും ഈ അമ്മ റെഡിയാണ്. ഇതൊക്കെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചകളാണല്ലോ. മനുഷ്യരിന് മാത്രമല്ല മാതൃത്വം എന്ന വികാരമുള്ളത്, മൃഗങ്ങൾക്കിടയിലും ആ വാത്സല്യമുണ്ട്. അതിനുത്തമ ഉദാഹരണം ഈ കാണുന്ന വീഡിയോ തന്നെയാണ്. അവിടെ കൂടി നിന്നവരെല്ലാം തന്നെ ഈ കാഴ്ച വളരെ കൗതുകത്തോടെയാണ് നോക്കി നിന്നത്. ട്രൂഷിഭം എന്ന അക്കൗണ്ടാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ക്യൂട്ടസ്റ്റ് വീഡിയോ ഓൺ ഇന്റർനെറ്റ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. വളരെ സ്നേഹത്തോടെ ഒരു അമ്മയെ പോലെ പട്ടിക്കുട്ടികളെ ചേർത്ത് പിടിച്ചാണ് അവർക്ക് ഈ കുരങ്ങൻ പാല് നൽകുന്നത്. നമ്മുടെയൊക്കെ അമ്മമാർ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അവരുടെ മക്കൾ അല്ലെങ്കിൽ കൂടി മറ്റു പിള്ളേർ വിശന്ന് കരയുന്നത് കണ്ടാൽ അവരുടെ വിശപ്പകറ്റാനുള്ളതൊക്കെ അമ്മമാര് നൽകും. മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും അമ്മ എന്നത് ഒരൊറ്റ വികാരം തന്നെയായിരിക്കും, സ്നേഹം. എന്ത് കാര്യം എനിക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാള്? ഇതിപ്പോ നമ്മളെ കൂടി കരയിച്ചു കളഞ്ഞല്ലോ. കൂട്ടുകാരുടെ കല്യാണം അത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് തന്നെ ആയിരിക്കും. ഒപ്പം തന്നെ ഇനി അവള് നമ്മുടെ കൂടെ പഴയതുപോലെ ഉണ്ടാകുമോ എന്ന ചോദ്യവും ചിലപ്പോ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ വന്നേക്കാം. ഇവിടെ കണ്ടില്ലേ, ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണ ദിവസം എത്തിയപ്പോൾ ഫ്രണ്ടിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ സോനു എന്ന സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു. സംസാരിച്ചു വന്നപ്പോ ആള് കുറച്ചൊന്ന് ഇമോഷണലായി. സിക്സ് തൊട്ട് പ്ലസ് ടു വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ് അഞ്ചു മംഗലാപുരം, ഞാൻ നാട്ടിലെ. എനിക്ക് ഓർമ്മയുണ്ട് അഞ്ചുനെ ട്രെയിൻ കയറ്റാൻ പോയപ്പോ ഞാനും അഞ്ചും കൂടെ കിടന്ന് കയറുന്നത്. എന്തിനാ കരഞ്ഞത് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല. പക്ഷെ അന്നും കരഞ്ഞു. അവളുടെ കല്യാണം ഓർപ്പിച്ചു തൊട്ടിട്ട് എനിക്ക് ഡിപ്രഷനായിരുന്നു. അപ്പൊ വിചാരിക്കും അഞ്ചുവിന്റെ കല്യാണം ഓർപ്പിച്ചാൽ കുശുമ്പായിരിക്കും. കുശുമ്പല്ല, എന്ത് കാര്യം എനിക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാള്. ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. വർഷങ്ങൾ നീണ്ട സൗഹൃദമാണ് ഇവർക്കിടയിലുള്ളത്. കല്യാണ ദിവസം ഒരു നവവധുവിന്റെ വേഷത്തിൽ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടപ്പോൾ സോനു എന്ന കൂട്ടുകാരി കുറച്ചൊന്ന് ഇമോഷണലായി. കല്യാണം കഴിഞ്ഞാൽ അവർ വേറൊരു ലൈഫിലേക്ക് പോവല്ലോ, നമുക്ക് തന്ന ആ ഒരു പ്രയോറിറ്റി അവൾക്ക് ഇനിയും തരാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഇതൊക്കെ, പൊസസീവ്നെസ് എന്നൊക്കെ പറയില്ലേ. പഠിച്ചു നടക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഒപ്പിച്ച എല്ലാ ഉടായ്പകളും മണ്ടത്തരങ്ങളും ഒക്കെ നമ്മളൊന്ന് ഓർത്തെടുക്കും. കല്യാണം കഴിഞ്ഞാലും ഫ്രണ്ട്ഷിപ്പ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നവര് ഒരുപാടുണ്ട്. ഇവിടെ അഞ്ജു എന്ന ഫ്രണ്ടിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഫ്രണ്ട് കുറച്ചൊന്ന് ഡിപ്രഷനായി. എവിടെ പോയാലും നീ ഇതേ രീതിയിൽ തന്നെ എന്നോടൊപ്പം കൂടെ ഉണ്ടാവണമെന്നാണ് ആ ഫ്രണ്ടിന്റെ ആഗ്രഹം. ചില ഫ്രണ്ട്ഷിപ്സ് കാണുമ്പോൾ അതുപോലെ ആയിരിക്കില്ലേ, നമുക്ക് കുറച്ച് അസൂയൊക്കെ തോന്നും. ഇവരുടെ രണ്ടാളുടെ സൗഹൃദം അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ബോണ്ട് തന്നെയാണ്. ഷിജിത് കൂർമ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ് നമ്മളോട് എന്റെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ ആദ്യം നമുക്ക് സന്തോഷമൊക്കെ തോന്നും. പുതിയ ഡ്രസ്സ് ഇടാം, ഡാൻസ് കളിക്കാം, അങ്ങനെ അങ്ങനെ കൊറേ പ്ലാനിങ് നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നാൽ ആ ദിവസത്തേക്ക് അടുക്കുമ്പോൾ അവരെക്കാൾ സങ്കടം നമുക്കായിരിക്കും. വീട്ടുകാരേക്കാളും ഒരുപക്ഷം ഈ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളെയൊക്കെ മനസ്സിലാക്കുന്നവര്. നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യും അതൊക്കെ അവർക്കറിയാം. പുതിയ സ്ഥലത്തേക്ക് പോയാൽ അവൾ ഓക്കെ ആകുമോ എന്നെല്ലാം നമ്മുടെ മനസ്സിന് ഒരുപാട് അലട്ടും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, രണ്ടാളും നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. അതാ വാക്കുകളിലൂടെയും കണ്ണീരിലൂടെയും തന്നെ നമുക്ക് വ്യക്തമാണ്. എന്റെ കല്യാണത്തിലും നീ ഇതുപോലെ കരയൂ. കല്യാണത്തിന് വരുമ്പോ ഇതുപോലെ നല്ല വാക്ക് പറയാനും കരയാനും ഒക്കെ റെഡിയായി തന്നെ വന്നു. ഇതുപോലെ നിരവധി രസകരമായ പ്രതികരണങ്ങളാണ് ഈ വീഡിയോയ്ക്ക് താഴെ സമൂഹ മാധ്യമത്തിൽ വന്നിരിക്കുന്നത്. ഈ അടുത്തപ്പോ ഫ്രണ്ട്സിന്റെ മാരേജ് ഒക്കെ വരാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സിനെ കുറിച്ച് നല്ല രണ്ട് വാക്കൊക്കെ പറയാനായിട്ട് റെഡിയായി തന്നെ പൊക്കോ. അതുപോലെ തന്നെ ആ ഒരു മൊമെന്റിൽ അവൾ എത്രത്തോളം നമുക്ക് സ്പെഷ്യൽ ആണെന്ന് അറിയിക്കാലോ.